ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു റോള് വെച്ചിട്ട് ഒരു സംഭവം, ഒരു ഐറ്റം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. ഞാൻ ആക്ച്വലി പ്ലാന്റിൻ്റെ ഒരു പ്ലാന്റ്സിനോട് പൊതുവെ ഒരു ഇഷ്ടമുള്ള ഒരാളായിരുന്നു. ഇത് വെച്ചിട്ട് ഒരു പ്ലാന്റ് പോട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെനിക്ക് ഈ ഒരു റോള് എനിക്കിവിടെ വഴി കിടന്ന് കിട്ടിയതാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നി, ഞാൻ എടുത്തതാണ്. അപ്പോൾ ഈ ഒരു റോള് ഞാനിപ്പോൾ വൈറ്റ് പെയിൻറ് അടിക്കാം എന്നങ്ങ് വിചാരിച്ചു. അപ്പോൾ ഇവിടെ പണ്ടെന്തോ ബാക്കിയിരുന്ന കമ്പിക്കോ മറ്റോ അടിച്ചൊരു പെയിൻ്റാണ്. അപ്പോൾ അതിൽ അത് ഇതിൽ പിടിച്ചിട്ടുണ്ട് എന്താണേലും. അപ്പോൾ ഞാൻ ഫുള്ള് വൈറ്റ് പെയിൻറ് അടിച്ച് സെറ്റാക്കി എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൈറ്റ് പെയിൻറ് അടിച്ച് കഴിഞ്ഞിട്ട് ഇതിലെന്താ ചെയ്യേണ്ടതെന്നൊക്കെ പെട്ടെന്ന് ഉണ്ടായ ഒരു ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ ഫുൾ പെർഫെക്ഷനോട് കൂടിയൊന്നും വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു PVC പൈപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ നിങ്ങളുടെ ഐഡിയ വെച്ചിട്ട് നമുക്ക് സംഭവം നിങ്ങൾ സെറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് കാർഡ്ബോർഡിൻ്റെ സംഭവമായ കാരണം കട്ട് ചെയ്യാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ ഞാൻ പ്ലാന്റ് അതിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ട് നടുക്ക് ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഒരു സ്ക്വയർ ഷേപ്പിലുള്ളൊരു ഹോൾ ഉണ്ടാക്കാം എന്നാണ് ഇപ്പോൾ വിചാരിക്കണേ. അപ്പോൾ ഞാൻ ചെറിയൊരു കത്തി വെച്ചിട്ട് അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എളുപ്പത്തിന് കട്ട് ചെയ്യാൻ പറ്റിയ ആ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ PVC പൈപ്പൊക്കെ ആണെങ്കിൽ കുറച്ച് പാടായിരിക്കും എന്ന് എനിക്ക് തോന്നണു. എന്നാലും ഈ ഒരു കത്തി വെച്ച് നമുക്ക് വരഞ്ഞ് വരഞ്ഞ് കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊരു സ്ക്വയർ ഷേപ്പിൽ ഞാൻ നടുക്ക് ഒരു ദ്വാരം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഒരു വള്ളി കടത്തി വിട്ടിട്ട് ഹാങ് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് പ്ലാന്റും സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ നിങ്ങളെ അത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ആ ഒരു കുഴൽ, അതിൻ്റെ ഒരു രൂപം. അപ്പോൾ നെക്സ്റ്റ് ഇവിടെ ഒരു ത്രെഡ് ബാക്കി കിടക്കുന്നുണ്ട്, പണ്ട് എന്തോ ചെയ്യാൻ വേണ്ടി വാങ്ങിയത്. അപ്പോൾ ആ ഒരു ത്രെഡ് ഇതിൽ ചുറ്റിക്കൊടുക്കാം എന്നാണ് ഞാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഫുള്ള് ചുറ്റിയില്ലെങ്കിലും രണ്ടറ്റങ്ങളിലായിട്ട് നമുക്ക് ഒന്ന് ചുറ്റി കൊടുത്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കുഴലിൻ്റെ രണ്ടറ്റത്തും ത്രെഡ് ചുറ്റിയിട്ട് ബാക്കി ഹാങ് ചെയ്യുന്ന ത്രെഡ് ഉള്ളിലൂടെ കടത്തി വിടാമെന്നാണ് പ്ലാൻ ചെയ്യണത്. അപ്പോൾ ഞാനിപ്പോൾ ത്രെഡ് ചുറ്റിക്കൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ഇനീഷ്യലി ഞാനത് കെട്ടിയിട്ട് കൊടുത്തു. എനിക്കിവിടെ ഗ്ലൂ ഗണ്ണൊക്കെ തീർന്നിരിക്കുമായിരുന്നു, തപ്പിപ്പോൾ ഫെവിക്കോളും കിട്ടിയില്ല. അപ്പോൾ ഞാനത് കെട്ടിട്ട് കൊടുത്ത കാരണം ആ ഒരു ത്രെഡ് ചുറ്റിയത് അത്ര പെർഫെക്ഷനിലേക്ക് വന്നിട്ടില്ലായിരുന്നു. പക്ഷേ കെട്ടൊക്കെയുള്ള ഭാഗം ഞാൻ ബാക്കിലേക്ക് വരുന്ന രീതിയിലാണ് അറ്റ്ലാസ്റ്റ് ഞാനത് ഹാങ് ചെയ്തത്. പക്ഷേ നിങ്ങൾ ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ ഫെവിക്കോളോ ഒക്കെ വെച്ച് നല്ല പെർഫെക്ഷനോടുകൂടി ചെയ്യുവാണെങ്കിൽ സംഭവം നമുക്ക് എൻഡ് റിസൾട്ട് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് ഫുള്ളിങ്ങനെ നമുക്കിങ്ങനെ റോൾ ചെയ്ത് ചുറ്റിക്കൊടുക്കാവുന്നതേ ഉള്ളേ. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ കിട്ടുമ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് ഇപ്പം എന്തെങ്കിലുമൊക്കെ ചുമ്മാ ഉണ്ടാക്കിയ നമ്മുടെ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വൃത്തികേടായിരിക്കും അല്ലേ. അപ്പോൾ എന്ത് ക്രിയേറ്റ് ചെയ്താലും അതിനൊരു പെർഫെക്ഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ അത് സെറ്റ് ചെയ്യുമ്പോൾ കാണാനും ഒക്കെ ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ടാകും. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കുമ്പം കുറച്ചും കൂടിയൊക്കെ നല്ല ആ ഒരു പെയിൻറ്റിനാണെങ്കിലും അക്രിലിക് പെയിൻ്റ് ഒന്നും അല്ലല്ലോ, അത് കാരണം ഗ്ലൈസിങ് ഒക്കെ കുറവാണ്. അപ്പോൾ പ്യുവർ വൈറ്റ് ആണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയാണ്. ഇതൊരു ഓഫ് വൈറ്റ്, ഒരു ആഷ് കളറ് പോലെ തോന്നിക്കുന്ന ഒരു പെയിൻ്റാണ് അത്. അപ്പോൾ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഭംഗിയുള്ളൊരു സംഭവം ഈ ഒരു ഇങ്ങനെയൊരു കുഴൽ കിട്ടിയില്ലെങ്കിൽ പോലും PVC പേപ്പോ എന്ത് വേണമെങ്കിലും വെച്ച് നിങ്ങൾ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ ത്രെഡ് ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുത്ത് അവിടെ റോൾ ചെയ്തുകൊണ്ടിരിക്കുവാണേ. അപ്പോൾ ഞാനിതിൻ്റെ ഉള്ളിലൊരു മണി പ്ലാന്റ് സെറ്റ് ചെയ്യാം എന്നാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒരു പ്ലാന്റ് ആണെങ്കിൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാകും. അപ്പോൾ ഈ ഒരു വശം ഞാൻ ഇത്രയും ചുറ്റി കൊടുത്തു. അപ്പോൾ ആ ഒരു അറ്റങ്ങൾ തമ്മിൽ കെട്ടിട്ടതിൻ്റെയാണ് ഒരു ക്രോസ് ആയിട്ടൊരു സംഭവം വന്നേക്കണേ. അത് ഞാൻ ബാക്കിലേക്കാണ് വെച്ചത് ഹാങ് ചെയ്തപ്പോൾ, അത് കാരണം അത്ര വൃത്തികേടില്ല. എന്നാലും ഗ്ലൂ ഗണ്ണുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു അടിപൊളിയായിട്ട് വന്നേനെ. അപ്പോൾ ഈ ഒരു അത്രയും ഗ്യാപ്പ് ഞാൻ രണ്ടറ്റത്തും ഇട്ടിട്ട് അപ്പുറവശത്തും ത്രെഡ് ചുറ്റാമെന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അപ്പുറവശത്തും ഞാൻ ത്രെഡ് ചുറ്റുവാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ത്രെഡിന് പകരം നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് എന്തെങ്കിലും പെയിൻറ്റിങ് ചെയ്യണമെങ്കിൽ പെയിൻറ് ചെയ്യാം. ഇപ്പോൾ ത്രെഡ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ തന്നെ അക്രിലിക് പെയിൻറ് യൂസ് ചെയ്തിട്ട് നമുക്ക് പല ഡിസൈൻസ് ആ ഒരു പൈപ്പിൽ വരച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആർട്ട് വർക്കുകൾ അതിൻ്റെ ഉള്ളിൽ ചെയ്യാം, എന്തെങ്കിലും സ്റ്റോൺസൊക്കെ ഒട്ടിച്ചു കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്യാം. ഈ ഒരു ത്രെഡ് ആട്ടോ ഞാനത്
പിന്നെ നോക്കിയപ്പോൾ ഈ ഒരു ത്രെഡും കൂടെ കിട്ടി. അങ്ങനെ ആ ത്രെഡാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ രണ്ടറ്റവും ആക്ച്വലി ക്ലോസ്ഡ് ആണ്. അപ്പോൾ ആ ഒരു നടുക്കത്തെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ഹോളിട്ടു, ഞാനിങ്ങനെ ഒരു ഹോളിട്ടു, ആ ഹോളിലൂടെയാണ് ഞാൻ ഈ സെയിം ത്രെഡ് കടത്തി പൈപ്പിൻ്റെ ഉള്ളിലൂടെ കടത്തിയിട്ടിട്ട് ഹാങ് ചെയ്യുന്ന രീതിയിലേക്ക് അതാക്കിയത്. അപ്പോൾ രണ്ടറ്റവും ഹോളിട്ടു, എന്നിട്ട് ഞാൻ ആ ത്രെഡ് ഉള്ളിലൂടെ കടത്തിയിട്ട് ഒരു ഹാങ്ങിങ് സെറ്റ് ചെയ്തു അതിന്. അപ്പോൾ അത് ഇങ്ങനെയാണ് ആ ഒരു ഐറ്റം ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഇനി ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും ബോക്സ് ഉള്ളിൽ വെച്ചിട്ട് പ്ലാന്റ് നടണമല്ലോ, അല്ലെങ്കിൽ ഈ ഒരു കാർഡ്ബോർഡ് ഒരു പേപ്പർ ടൈപ്പ് ആയതുകൊണ്ട് നനയാൻ പാടത്തില്ലല്ലോ. അപ്പോൾ നനയാതിരിക്കാൻ വേണ്ടി ഞാൻ ചെറിയൊരു ബോക്സ് പോലെ ഒരു സംഭവം അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന സൈസിലുള്ള ഒരെണ്ണം എടുത്തിട്ട് അതിനകത്ത് ഞാൻ മണി പ്ലാന്റ് നട്ടു. കുറച്ച് മണ്ണുണ്ട് അതിനകത്ത്. എന്നിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിട്ടു. അപ്പോൾ അത് ഇങ്ങനെ ഇരുന്നു. ഇനി ഞാനത് ഇവിടെ വിൻഡോയിലാണ് കേട്ടോ ഹാങ് ചെയ്തിട്ട്. നമുക്കത് വോളിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള വോളിലൊക്കെ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. പിന്നെ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാനും പറ്റും. ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു മണിക്കൂറും കണ്ട് ധൃതി പിടിച്ച് ചെയ്തൊരു സംഭവമാണ്. അപ്പോൾ അത് പെയിൻറ്റിങ് ആണെങ്കിലൊക്കെ കുറച്ചും കൂടെ നന്നാവാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും ഈ ഒരു ഐഡിയ ആ ഒരു വേസ്റ്റ് ആയിട്ടുള്ള കുഴലിൽ നിന്ന് നിങ്ങളിലേക്ക് പാസ് ചെയ്യാൻ പറ്റി, അത്രയും ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു ഫൈനൽ റിസൾട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം കാണാൻ കൊള്ളാം. ആ ഒരു ചുമ്മാ കിടന്ന ഒരു കാർഡ്ബോർഡ് റോളിൻ്റെ ലുക്കൊക്കെ അങ്ങ് മാറി കുറച്ചും കൂടെ ത്രെഡ് വർക്കും അതുപോലെ ആ ഒരു ഹാങ് ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു മണി പ്ലാന്റും, ഇത് ഈ ഒരു മണി പ്ലാന്റിന് ഒരു നല്ല ഭംഗിയാണ്. വൈറ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനോട് കൂടിയിട്ടുള്ളൊരു മണി പ്ലാന്റാണ്. ബാക്കി ഉള്ള മണി പ്ലാന്റിനേക്കാളും കുറച്ചും കൂടെ ഡിഫറെൻറ്റ് ലുക്കാണ് ഈ ഒരു പ്ലാന്റിന്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ത്രെഡിൻ്റെ കോമ്പിനേഷനിൽ ഇതും കൂടെ വന്നപ്പോൾ ഒരു കാണാനൊരു നല്ല ഭംഗിയുണ്ട്. നമുക്കിങ്ങനെ ഞാൻ വിൻഡോയിലാണിത് ഹാങ് ചെയ്തിട്ടത്. അപ്പോൾ നമുക്കിഷ്ടമുള്ള രീതിയിലൊക്കെ ഏതെങ്കിലും ഗ്രില്ല്, അതായത് ഇപ്പോൾ നമ്മുടെ പുറകുവശത്തൊക്കെ നമ്മൾ ഗ്രില്ലിടില്ലേ കമ്പിങ് ഉണ്ട്, അപ്പോൾ അതിനകത്തൊക്കെ ഹാങ് ചെയ്തിടാം. അല്ലെങ്കിൽ സിറ്റ് ഔട്ടിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ നമുക്ക് സിറ്റ് ഔട്ടിൻ്റെ മുമ്പിലുള്ള ഹുക്സിലോ എവിടെ വേണമെങ്കിലും നമുക്കിത് ഹാങ് ചെയ്തിടാം. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ അപ്പോൾ പൈപ്പൊക്കെ വീട്ടിൽ നല്ല ഇത്രയും വലുപ്പമുള്ളൊരു പൈപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് ഹാങ്ങിങ്സ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ബാംബുവിൻ്റെ ഹാങ്ങിങ്സ് ഇതുപോലെ വാങ്ങാൻ കിട്ടും. പക്ഷേ അതിന് നല്ല റേറ്റാണ് ഞാൻ ആമസോണിലൊക്കെ നോക്കിയപ്പോൾ. അപ്പം അതുപോലെ ഒരു ലുക്കും ഒക്കെ വന്നിട്ടുണ്ട്, ഒരു പഴമയുടെ ഒരു ലുക്കൊക്കെ വന്നിട്ടുണ്ട്. ആക്ച്വലി ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് പേഴ്സണലി തോന്നിയത് ഞാൻ ധൃതി പിടിച്ചുണ്ടാക്കിയ കാരണം ആ ഒരു പെർഫെക്ഷൻ്റെ ഒരു കുറവുണ്ടെന്ന് എനിക്ക് തോന്നി പെയിൻറ്റിങ്ങിലും കാര്യങ്ങളിലൊക്കെ. അപ്പോൾ നിങ്ങളത് സെറ്റ് ചെയ്യുമ്പോൾ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്താൽ മതി. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ ബൈ.